മലയാള മാധ്യമങ്ങളിൽ കുത്തിത്തിരിപ്പും ഉടായ്പും വ്യാജ വാർത്തകളുമൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണെങ്കിലും സീരിയസ് ആയ കാര്യങ്ങൾ പോലും സരസമായി അവതരിപ്പിക്കുന്ന കാർട്ടൂണിസ്റ്റുകളും അവരുടെ കാർട്ടൂണുകളും വെറൈറ്റി ആയിരുന്നു. ഇപ്പോൾ കാർട്ടൂണിസ്റ്റുകളും ആളുകളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയാണ് തങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുന്നത്. വെറുതെ വിമർശനമൊന്നുമല്ല കേട്ടോ, പക്കാ വ്യക്തിഹത്യ തന്നെ. അതിൽ മുന്നിൽ നിൽക്കുന്നുണ്ട് മാതൃഭൂമിയും മനോരമയും. എടുത്തു പറയേണ്ടത് മാതൃഭൂമിയുടെ ഗോപികൃഷ്ണൻ്റെ കാർട്ടൂണുകളാണ്. ഇന്നലെ മാതൃഭൂമിയിൽ ശനിരേഖയിൽ വന്ന കാർട്ടൂൺ കണ്ടിട്ടുണ്ടാവുമല്ലോ. പശുവായി ചിത്രീകരിച്ചിരിക്കുന്ന ആര്യ ഇവിടെ ഇങ്ങനെ മേഞ്ഞു നടക്കുവാണ് എന്ന രീതിയിലാണ് കാർട്ടൂൺ വരച്ചിരിക്കുന്നത്. എല്ലാം ഭംഗിയായി നടക്കുമ്പോൾ അവിടെയും ഇവിടെയുമായി ആര്യ മേഞ്ഞു നടക്കുന്നു എന്ന് ഇന്നലെ ആര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാജിവെക്കണം, പണിയെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് ജനങ്ങളെ വലക്കുന്ന അതേ ആളുകൾ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കായി തന്നെ സമീപിക്കുന്നുണ്ടെന്നും അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തുന്നുണ്ടെന്നും. അപ്പോൾ ആര്യ എവിടെ മേഞ്ഞു നടക്കുന്ന കാര്യമാണാവോ ഗോപിയേട്ടൻ ഉദ്ദേശിച്ചത്? ഗോപികൃഷ്ണൻ കാർട്ടൂൺ വരച്ച് ആളുകളെ അപമാനിക്കുന്നത് ഇതാദ്യമായല്ല. എല്ലാത്തിനും ഒരു സംഘ അനുഭാവമുണ്ടെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകളുടെ ഒരു പ്രത്യേകതയാണ്. മുൻപ് ഡോക്ടർ VPP മുസ്തഫയുടെ ഒരു പ്രസംഗത്തെ ആസ്പദമാക്കിയുള്ള കാർട്ടൂൺ വരച്ചു തീർത്തത് അദ്ദേഹത്തെ ഒരു തീവ്രവാദിയാക്കി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു. പ്രസംഗത്തിൽ പ്രശ്നമുള്ളപ്പോഴൊക്കെ പ്രസംഗിച്ച ആളെ ഗോപിയേട്ടൻ തീവ്രവാദിയാക്കാറുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം അങ്ങേരെ ഭീകരനാക്കി മാറ്റിയത്? അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ പേരിൽ തന്നെ ജെയ്ഷെ മുസ്തഫ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഗോപികൃഷ്ണൻ്റെ മനസ്സിൽ എന്തായിരിക്കും എന്നറിയാൻ ഇതിൽ കൂടുതൽ തെളിവ് വേണ്ടല്ലോ. രാഷ്ട്രീയക്കാർ വിമർശനങ്ങൾക്ക് അതീതരൊന്നുമല്ല. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത നേതാക്കളാണ്, അപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവാം എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ആയിക്കോട്ടെ, വിമർശനങ്ങൾ വേണ്ട എന്നിവിടെ ആരും പറയുന്നില്ല. പക്ഷേ അധിക്ഷേപിക്കൽ, അത് മാത്രം വേണ്ട. പിന്നെ അതിനിടയിൽ കൂടിയുള്ള സംഘി കുത്തിത്തിരിപ്പും. രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയമായി അധിക്ഷേപിക്കാൻ മാത്രമല്ല കേട്ടോ മൂപ്പര് വരക്കുന്നത്, തികഞ്ഞ സ്ത്രീവിരുദ്ധത ഉളവാക്കുന്ന മറ്റു പല കാർട്ടൂണുകളും ചേട്ടൻ വരച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു മമതയെ ആസ്പദമാക്കി വരച്ച ഈ കാർട്ടൂൺ. മമത ഇവിടെ നമ്മുടെ കേരളത്തിൽ നിൽക്കുമ്പോൾ സാരിയൊക്കെ ഉടുത്ത് അടങ്ങി ഒതുങ്ങി ജീവിച്ച ഒരു കുലസ്ത്രീ ആയിരുന്നുവെന്നും ഒന്ന് കല്യാണം കഴിഞ്ഞ് വിദേശത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും സിംഗിളായി ഉണ്ടായിരുന്ന അടക്കവും ഒതുക്കവും ഒക്കെ പോയി എന്ന രീതിയിലായിരുന്നു ചേട്ടൻ്റെ കാർട്ടൂൺ. നല്ല സംസ്കാര സമ്പന്നമായ കാർട്ടൂൺ. മലയാളത്തിലെ അറിയപ്പെട്ട ജേർണലിസ്റ്റിൻ്റെ കാർട്ടൂണാണിതെന്ന് ഓർക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യം വിളമ്പുന്നവർ അതും കൂടി ഒന്ന് ഓർക്കണം. വെറുതെ മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കി സദാചാരം കോരി ഒഴുക്കുകയാണ്. ഇപ്പം മനസ്സിലായില്ലേ വെറും വിമർശനങ്ങൾ മാത്രമല്ല ചേട്ടൻ്റെ പണിയെന്ന്? വിഷയം എന്തായാലും ചേട്ടനെ ആളുകളെ വെറുതെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്താൽ മതി. രാഷ്ട്രീയ വിമർശനങ്ങളും സാമൂഹിക വിമർശനങ്ങളുമൊക്കെ രസകരമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് കാർട്ടൂണുകളും കാരിക്കേച്ചറുകളുമൊക്കെ. അതിനെ സ്വതാല്പര്യത്തിന് വേണ്ടി ആളുകളെ വ്യക്തിഹത്യ ചെയ്യാനും അധിക്ഷേപിക്കാനും ഉപയോഗിക്കുന്നത് വളരെ മോശം പ്രവണതയാണെന്ന് മാധ്യമങ്ങളും ഗോപികൃഷ്ണനും മനസ്സിലാക്കണം. Thank you.